ദേവികുളം മുൻ എംഎൽഎയും മുതിർന്ന നേതാവുമായ എസ് രാജേന്ദ്രനെ സിപിഎമ്മിൽ നിന്ന് പുറത്താക്കാൻ ശുപാർശ സിപിഎം ഇടുക്കി ജില്ലാ കമ്മിറ്റിയാണ് കടുത്ത നടപടിക്ക് ശുപാർശ നൽകിയിരിക്കുന്നത് ഒരു വർഷത്തേക്കാണ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനാണ് ശുപാർശ നൽകിയിരിക്കുന്നത് ശുപാർശ ജില്ലാ കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റിക്ക് കൈമാറും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ദേവികുളം മണ്ഡലത്തിലെ ഇലക്ഷൻ പ്രവർത്തനങ്ങളിൽ വീഴ്ചയുണ്ടായി എന്ന് പാർട്ടി അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയതിന്റെ സാഹചര്യത്തിലാണ് നടപടി തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആത്മാർത്ഥമായി പ്രവർത്തിച്ചിട്ടുമില്ല പ്രചരണങ്ങളിൽ നിന്നും വിട്ടുനിന്ന രാജേന്ദ്രൻ ദേവികുളത്ത് ഇടതു വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തതായി കമ്മീഷൻ കണ്ടെത്തി കമ്മീഷൻ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ എസ് രാജേന്ദ്രനോട് പാർട്ടി ജില്ലാ കമ്മിറ്റി വിശദീകരണം തേടി എന്നാൽ ഒരു മറുപടിയും നൽകാൻ രാജേന്ദ്രൻ തയ്യാറായിട്ടുമില്ല പാർട്ടി സംഘടനാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ മൂന്നാർ ഏരിയ സമ്മേളനത്തിലും രാജേന്ദ്രൻ പങ്കെടുത്തിരുന്നില്ല ഇതിനെ തുടർന്ന് മുൻ മന്ത്രി എംഎം മണി രാജേന്ദ്രനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു നിലവിൽ ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗമാണ് എസ് രാജേന്ദ്രൻ ദേവികുളത്ത് വീണ്ടും മത്സരിക്കാൻ രാജേന്ദ്രൻ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ രണ്ട് തവണയിൽ കൂടുതൽ മത്സരിച്ചവർ മാറി നിൽക്കണമെന്ന തീരുമാനം ദേവികുളത്ത് നടപ്പാക്കാൻ പാർട്ടി തീരുമാനിച്ചിരുന്നു ഇതനുസരിച്ച് എ രാജയാണ് ദേവികുളത്ത് സിപിഎം സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് രാജേന്ദ്രൻ ഇടഞ്ഞു നിന്നെങ്കിലും ദേവികുളം സിപിഎം വിജയിച്ചു